മാന്യ സ്നേഹിതർക്ക് വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാറിനെതിരെ ഒരു ആരോപണമുണ്ടായി. അത് അദ്ദേഹം ഹൈന്ദവരുടെ പുണ്യഗ്രന്ഥമായ ഭഗവത്ഗീതയെ അപമാനിച്ചു എന്നുള്ളതാണ്. സ്ത്രീകളോട് അദ്ദേഹം സംസാരിക്കുന്നു, പാപയോനികളിൽ നിന്ന് ജനിച്ചവരാണ് സ്ത്രീകൾ എന്ന പരാമർശം, അല്ലെങ്കിൽ പാപയോനി എന്നൊരു പരാമർശം നമ്മുടെ ഒരു പ്രധാന ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നും, അങ്ങനെ ഒരു ഗ്രന്ഥം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നും, ദൗർഭാഗ്യവശാൽ ആ ഗ്രന്ഥം ഗീതയാണ് എന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പരാമർശം. അത് സ്വാഭാവികമായും ഹൈന്ദവ വിശ്വാസികളെ മനപ്രയാസപ്പെടുത്തും എന്നതിന് സംശയം വേണ്ട. ഞങ്ങൾ ക്രൈസ്തവരെന്ന നിലയിൽ വിശുദ്ധ വേദപുസ്തകത്തെ ആരെങ്കിലും തെറ്റായി കോട്ടി പ്രസംഗിക്കുവാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കുമെന്നതിന് സംശയം വേണ്ട. അതാണ് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും, അവർക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ടാകാം, അവർ സംസാരിക്കുന്നില്ല. പക്ഷെ എനിക്ക് നിശ്ചയമായും തിരുവഴുത്തിനെ കുറിച്ച് വളരെ മോശമായോ, അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിൽ നടത്തി മാറ്റിയോ, അവനവന്റെ സൗകര്യപ്രകാരമോ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അതങ്ങനല്ല, തിരുവഴുത്തിൽ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഒരു രീതി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ശത്രുക്കളും തരക്കേടില്ലാത്ത നിലയിൽ എല്ലാ മേഖലയിൽ നിന്നുമുണ്ട്. അതെന്റെ പ്രശ്നമല്ല. കാരണം ഞാനിവിടെ സ്ഥിരമായി ജീവിക്കാൻ വന്നിരിക്കുന്ന ഒരാളല്ല, ഒരല്പകാലത്തേക്കാണ് ഇവിടെ ജീവിക്കാൻ വന്നത്. ദൈവം എന്നിൽ ഏൽപ്പിച്ച ദൗത്യം ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. അതാരെയും ഉപദ്രവിക്കാതെ ബൈബിൾ ആസ് ഇറ്റ് ഈസ് വ്യാഖ്യാനിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. കാരണം എന്റെ അടുത്ത തലമുറക്കാൾ വരുമ്പോൾ അവർക്കിത് റെഫർ ചെയ്യാൻ കഴിയും. അതിനുവേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഭഗവത്ഗീത എന്നൊരു ഗ്രന്ഥം വളരെ വാസ്റ്റായി കിടക്കുന്ന ഒരു മേഖലയാണ്. ഞാൻ വായിച്ചിട്ടുണ്ട് എങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് മാത്രം ഈ ഒരു ഭാഗം എടുത്ത് സംസാരിക്കേണ്ടി വരികയാണ്. പാപയോനി പ്രയോഗം കിടക്കുന്നത് ഗീതയിൽ 9-ാം അധ്യായത്തിൽ 32-ാം ശ്ലോകത്തിലാണ്. അതിനെ എന്തിനാണ് ഇദ്ദേഹം എടുത്തുകൊണ്ടുവന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അരുൺകുമാറും ടീമുകളും ഒക്കെ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഏറെക്കുറെ അവരവരുടെ മതത്തോടൊരൽപ്പം ചായ്വുണ്ടെന്ന് വരികിലും, പൊതുവിൽ ഇപ്പോൾ സംസാരിച്ചു വരുന്നത് ഹ്യൂമൻ റൈറ്റിന് വേണ്ടിയും മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും ഒക്കെയാണ് പൊതുവിൽ ആൾക്കാർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു മതത്തിൽ കിടക്കുന്ന നമുക്ക് ഇന്നേ കാലത്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ ചർച്ചയ്ക്കെടുക്കാറുണ്ട്, അവകൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരത്തിൽ എത്തിപ്പെട്ടൊരു കാര്യമാണ് ഈ കാര്യം. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ പറയുന്നൊരു കാര്യം ഏതെങ്കിലും ഒരു മതത്തോട് വിരോധമായും മറ്റൊരു മതത്തോട് ചായ്വുള്ളതായും തോന്നിയാൽ ഉടനെ അയാൾക്ക് നമ്മളൊരു ചാപ്പ കുത്തുക പതിവാണ്. അത് നല്ലൊരു ഇടപാടല്ല. ഇപ്പോൾ അരുൺകുമാർ ഇവിടെ ഇക്കാര്യം പറയുമ്പോൾ ഭഗവത്ഗീതയ്ക്കെതിരെ സംസാരിച്ചു എന്ന കാരണത്താൽ അയാൾ സുഡാപ്പിയാണെന്ന് പറയുക. ഇനി അയാൾ തലയിൽ തട്ടമിടുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഉടനെ അയാൾ സംഘിയാണെന്ന് പറയും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി പറഞ്ഞ് വെറുതെ നമ്മൾ നമ്മുടെ തിന്മയെ മറയ്ക്കാറാണ് സ്വാഭാവികമായും പതിവ്. അതുകൊണ്ട് വലിയ കാര്യമില്ല. അരുൺകുമാർ പറഞ്ഞ ഈ വിശേഷണത്തെ ABC ന്യൂസുകാരെടുത്ത് ഇങ്ങനെ ഭയങ്കരമായി ചർച്ച ചെയ്യുന്നത് കാണും. അപ്പോൾ ഞാൻ സ്വാഭാവികമായും കുറച്ച് ചാനലുകൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്ന ആധികാരികത എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ABC ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 2-ോ 3-ോ സ്ലോട്ടുകളായി തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ത്രീ അടക്കം അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഇവരാരും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ അരുൺകുമാറിനെ പരിഹസിക്കുകയാണ്. അയാൾ മൊട്ട അരുണാണോ ഉടുപ്പിടാത്ത അരുണാണോ ചെരുപ്പിടാത്ത ആളാണോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അയാൾ പറഞ്ഞ, അയാൾ ഉന്നയിച്ച കാര്യത്തിൽ എന്താണ് വസ്തുത എന്നത് പൊതുജനത്തിന് അറിയുകയാണ് വേണ്ടത്. അല്ലാതെ അയാളെക്കുറിച്ച് മോശമായിട്ട് പറയുക, അയാൾ നിങ്ങളുടെ ഇതിൽ പറഞ്ഞ ആളല്ലേ, അയാൾ ഗീത വായിച്ചിട്ടുള്ള ആളല്ലേ, പിന്നെന്താണ് അയാൾ ഇങ്ങനെ പറയുന്നത്, ഇതൊക്കെ പറഞ്ഞ് അന്യായമായ കാര്യങ്ങൾ പറഞ്ഞ് ജനത്തിന്റെ കണ്ണു കുരുടാക്കാനും കണ്ണിൽ പുക കയറ്റാനും ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. ഇത് കണവ മഷി കലക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യം ഇതിന്റെ കൃത്യമായ വ്യക്തതയാണ്. ഭഗവത്ഗീത ഇയാള് പറഞ്ഞ പരാമർശം പറയുന്നുണ്ടോ എന്നുള്ളത് അറിയുകയാണ് നമ്മുടെ ആവശ്യം.
അപ്പോൾ അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അതില്ല എന്ന് പറയുകയാണ് വേണ്ടത്. ഇത് വന്ന വാർത്ത പറയാനിരിക്കുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് സംസ്കൃതം അറിയില്ല, സംസ്കൃതം അറിയേണ്ട ആവശ്യമില്ലല്ലോ, ഖുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട് അറബി അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ ഒരുപാട് ആധികാരികമായ അർത്ഥങ്ങളിലേക്ക് പോകാൻ ചിലപ്പോൾ അറിയണമായിരിക്കും. എന്നാൽ പോലും മലയാളം ധാരാളം മതി. ബൈബിൾ പഠിക്കാൻ ഹീബ്രുവോ ഗ്രീക്കോ പഠിക്കേണ്ടതില്ല, മലയാളം തന്നെ മതി. പിന്നെ കുറച്ച് കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ടത് പഠിക്കേണ്ടതുണ്ട്, അത് അങ്ങ് ഭയങ്കര പഠനത്തിൽ അത് മതി. അത്യാവശ്യം പ്രിലിമിനറി പഠനത്തിനൊന്നും അതിന്റെ ആവശ്യമില്ല. അതുപോലെ സംസ്കൃതം പഠിച്ചാലേ ഗീത വായിക്കാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പോൾ മലയാളത്തിൽ അത് ലഭ്യമാണ്, മലയാളത്തിൽ അതിന്റെ വിവർത്തനങ്ങൾ ലഭ്യമാണ്, വിവർത്തനത്തിന്റെ വിവർത്തനവും ലഭ്യമാണ്. അപ്പോൾ അവകൾ പോലും നമുക്ക് വായിച്ച് പഠിക്കത്തക്കതേ ഉള്ളൂ. കൂടുതൽ എനിക്ക് ഭാഷ അറിയില്ല, ഞാൻ അന്ന് ജീവിച്ചിരുന്നില്ല, ഇതൊന്നും പറയുന്നത് ന്യായമായ കാര്യങ്ങളല്ല. നമുക്കറിയേണ്ടത് ഈ എന്താണ് ഗീത പറയുന്നത്, ആ പറയുന്നതിലെ തെറ്റാണോ അരുൺ പറയുന്നത്, ആ കാര്യത്തിന്റെ വിശദീകരണമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഹൈന്ദവ സഹോദരന്മാർ നമുക്ക് ഒരുപാട് പേരുണ്ട്, ആരെങ്കിലും ഗീതയൊക്കെ വ്യാഖ്യാനിക്കാൻ മികവുള്ള ആരെങ്കിലും കൊണ്ട് ഈ ഭാഗം വ്യാഖ്യാനിപ്പിക്കണം. 9-ാം അധ്യായം മുഴുവൻ വ്യാഖ്യാനിപ്പിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. 30-32 വാക്യങ്ങൾ മാത്രം പറയാതെ മുഴുവൻ ഗീതയുടെ ആ 9-ാം അധ്യായം മുഴുവൻ ഒരു എപ്പിസോഡായിട്ടോ അല്ലെങ്കിൽ പല എപ്പിസോഡുകളായിട്ടോ ചെയ്താലും മതി. കാരണം അത്രയും ആ ഒരു അധ്യായം മുഴുവൻ ചെയ്താൽ മാത്രമേ 32-ന്റെ അർത്ഥം കിട്ടൂ എന്ന് ചിലപ്പോൾ ചിലർ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യണം, അതിൽ തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ അത്യാവശ്യം 30, 31, 32, 33, 34 വാക്യങ്ങളാണ് അതിലുള്ളത്. അതെങ്കിലും ഒന്ന് വായിച്ചാൽ തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഭഗവത്ഗീത നന്നായി പഠിപ്പിക്കാൻ മികവുള്ള ആള് സന്ദീപാനന്ദഗിരി എന്നാണ് എന്റെ ചിന്ത. അദ്ദേഹം തിരുവനന്തപുരം കുണ്ടമൺ ഭാഗം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്വാമിജിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അയാളത്തെ ഷിബു സ്വാമി എന്നൊക്കെയാണ് അയാളെ വിളിക്കുന്നത്. ഇടോ, അയാളെ ഷിബു സ്വാമി എന്ന് വിളിച്ച് നിങ്ങൾ ഉപേക്ഷിക്കുന്നെങ്കിൽ ഉപേക്ഷിക്കുക. നിങ്ങളൊരു നല്ല സ്വാമിയെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ ഭാഗത്തിന്റെ കൃത്യമർത്ഥം എന്താണെന്ന് പറയാൻ ശ്രമിക്കൂ. ഞാനിപ്പോ ഈ പറയുന്നത് കൊണ്ട് എന്റെ വീഡിയോക്ക് താഴെ വന്ന് തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും ഇവിടെ തൊലിക്കകത്ത് കയറുന്ന കാര്യമൊന്നുമില്ല. ഇതൊക്കെ തൊലി തട്ടി തെറിച്ചു പോത്തേ ഉള്ളൂ. തെറിയൊന്നും വിളിച്ച് ഒതുക്കാമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. കാര്യത്തിന്റെ ഇത് ഞാൻ ഇപ്പോൾ എന്റെ വീഡിയോ ശ്രദ്ധിക്കുന്നവർ, നിങ്ങൾ ചെയ്യേണ്ടത് നല്ല കഴിവുള്ള ഒരു സ്വാമിയെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ കാര്യത്തിന്റെ കൃത്യമർത്ഥം എന്താണെന്നും, അല്ല അരുൺകുമാർ പറഞ്ഞതാണ് ശരിയെങ്കിൽ അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടുന്ന തീരുമാനം എന്താണെന്നും പറയേണ്ടതാണ് ആവശ്യം. കാരണം നമ്മൾ ഖുറാനെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. 6-ാം നൂറ്റാണ്ടിൽ നബി ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റില്ലെന്നും അതുകൊണ്ട് ഖുറാൻ നിരോധിക്കണമെന്ന് വരെ ഇവിടെ സംസാരം നടക്കുകയാണ്. അക്കാലഘട്ടത്തിൽ അമ്മാതിരി തന്നെ മോശമായി ബൈബിളിലോ ഗീതയിലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്യാദി എല്ലാ ഗ്രന്ഥങ്ങളെയും നമ്മൾ ഒരുപോലെ തന്നെ വിലയിരുത്തേണ്ടതും ഒരുപോലെ ഇവകളെല്ലാം പഠനവിധേയമാക്കുകയും ചെയ്യേണ്ടതല്ലേ? ഇവിടെ തെറി വിളിക്കുന്നത് കൊണ്ട് എന്തർത്ഥം? വാൾപ്പയറ്റ് നടത്തുന്നതുകൊണ്ട് എന്തർത്ഥം? കുറെ പേരെ കൊന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ചെയ്തെടുക്കേണ്ടത് കൃത്യമായ പ്രശ്നം എന്താണ്, എന്താണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ പഠന വിധേയമാക്കാൻ കഴിയും. പൊതുജനം ഒരുമിച്ച് പഠിക്കട്ടെ, ഏതാണ് നല്ലത് ഏതാണ് തീയത് എന്ന് ജനം മനസ്സിലാക്കട്ടെ. എന്തിനാണ് നമ്മൾ തമ്മിലടിച്ച് ചാകാൻ നിൽക്കുന്നത്? അപ്പോൾ ഇതിന്റെ ഒരു പഠനം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് സന്ദീപാനന്ദ ഗിരി കൊള്ളാം എന്നാണ്. അദ്ദേഹം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ കൊണ്ട് ഇതിനെക്കുറിച്ചൊരു വിശദീകരണം പറയിപ്പിക്കണമെന്നുമാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം ഒരു കമ്മിയാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. കമ്മിയാണോ സുടാപ്പിയാണോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഈ എന്താണ് ഗ്രന്ഥം പറയുന്നത്, അതിന്റെ ആസിറ്റീസ് മീനിങ് പൊതുജനത്തിന് പറഞ്ഞു തരിക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ് അയാൾ എന്നെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാൻ കാരണം. പിന്നെ വടക്കേ ഇന്ത്യക്കാരായ കുറെ സ്വാമിമാരുണ്ട്, സർവപ്രിയാനന്ദ പോലെയുള്ള കുറെ പേരുണ്ട്. അവരെല്ലാം ഇംഗ്ലീഷ് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എല്ലാം പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. എങ്കിൽ പോലും മലയാളത്തിൽ നമുക്ക് വളരെ ലളിതമായി സംസാരിക്കുവാൻ കഴിവുള്ള ഒരാളാണ് സന്ദീപാനന്ദഗിരി എന്ന സ്വാമിജി. അതുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കുമെന്നാണ് എന്റെ ചിന്ത. ഞാനിനി ഈ വിഷയം ഉണ്ടായപ്പോൾ
ഞാൻ ഗീത കുറച്ചുകൂടി ഗൗരവമായി ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആ ഭാഗം ഞാനൊന്ന്, എൻ്റെ കയ്യിലുള്ള പുസ്തകം ഞാനൊന്ന് വായിക്കാൻ തയ്യാറാവുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്കിത് 30 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാലേ ഇതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം പുസ്തകം എന്നത് മാറ്റിവെച്ച് പ്ലേ സ്റ്റോറിൽ നിന്ന് വളരെ എളുപ്പമുള്ള ഒരു ഗീത ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് വായിച്ച് ഞാൻ പറയാം. മലയാളം അർത്ഥം മാത്രം പറഞ്ഞാൽ മതിയല്ലോ, സംസ്കൃതം വെറുതെ വായിച്ച സമയം കളയണ്ടല്ലോ. 29 വാക്യമാണ് ആദ്യം വായിക്കുന്നത്. ഗീത 9:29. 9 അധ്യായത്തിന്റെ പേര് നമുക്കറിയാം, രാജവിദ്യ രാജഗുഹ്യയോഗം. അതാണ് 9 അധ്യായത്തിന്റെ പേര്. അതിൽ 29 വാക്യം, ഞാൻ ഭൂതങ്ങളിലെല്ലാം സമഭാവനയോടുകൂടിയാണ് വർത്തിക്കുന്നത്. എനിക്ക് ശത്രുവില്ല, ഇഷ്ടനുമില്ല. എന്നാൽ ഭക്തിയോടുകൂടി ഭജിക്കുന്നവർ എന്നിലും ഞാൻ അവരിലുമുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുകയാണ്, ഞാൻ എല്ലാ ഭൂതങ്ങളിലും എല്ലാ വസ്തുക്കളിലും ഞാൻ ഒരുപോലെ വസിക്കുന്നു. അപ്പോൾ എൻ്റെ ശരീരത്തിലും ഈ തന്മാത്രകളിലൊക്കെ കോശങ്ങളിലൊക്കെ മൂപ്പര് വസിക്കുന്നു എന്നാണ് അവകാശം. എനിക്ക് ആരും ശത്രുവുമില്ല, ആരും മിത്രവുമില്ല. എന്നാൽ ഭക്തിയോടുകൂടി ഭജിക്കുന്നവർ എന്നിലും ഞാൻ അവരിലുമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാറ്റിലുമുണ്ട്. സർവം ദൈവം എന്ന ഒരു വാദത്തിലേക്കാണ് അവിടെ നിൽക്കട്ടെ. ഞാൻ എല്ലാത്തിലുമുണ്ട്, എല്ലാ വസ്തുക്കളിലുമുണ്ട്. പക്ഷേ ആരാണോ എന്നെ ഭക്തിയോടെ ഭജിക്കുന്നത് അവരിൽ ഞാൻ കൂടുതൽ ആക്റ്റീവായി വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. 30 വാക്യം, ഏറ്റവും ദുരാചരനായവൻ തന്നെ എന്നെ ഏകാഗ്രചിത്തനായി ഭജിക്കുന്നുവെങ്കിൽ അവനെ ശിഷ്ടനായി കരുതാം, അവൻ ദൃഢവൃതനാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ഒരുത്തൻ, അവൻ പോലും ഏകാഗ്രചിത്തനായി എന്നെ ഭജിക്കുന്നുവെങ്കിൽ അവൻ ദൃഢവൃതനാണ്, അവൻ മിടുക്കനാകും, അവനൊരു പുണ്യാത്മാവായി മാറുമെന്നാണ് അവിടുത്തെ അർത്ഥം. അപ്പൊ വളരെ ശ്രദ്ധിക്കാം, എല്ലാറ്റിലും ഞാൻ ഉണ്ട്, ആരാണോ എന്നെ ഏകാഗ്രചിത്തയോടെ ഭജിക്കുന്നത് അവരിൽ ഞാൻ ഇങ്ങനെ തിളങ്ങി വരും. അതിനി എന്നെ സേവിക്കുന്നവൻ വളരെ ദുരാചരനായവൻ, വളരെ മോശം കെട്ടവൻ, വളരെ വൃത്തി കെട്ടൊരുത്തൻ ആയാൽ പോലും അവൻ ഏകാഗ്രചിത്തനായി എന്നെ ഭജിച്ചാൽ ഞാൻ അവനിൽ ഉണ്ടാകും. 31, അവൻ വേഗത്തിൽ, ആരാ ഈ വളരെ മോശപ്പെട്ടയാള്, അയാൾ എന്നെ സേവിക്കുന്നു എന്ന കാരണത്താൽ എന്നെ ഭജിക്കുന്നു, എന്നെ ആരാധിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നു എന്ന കാരണത്താൽ അവൻ വേഗത്തിൽ ധർമാത്മാവായി തീർന്ന് ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുന്നു. ഇവിടെ ഏത് മോശപ്പെട്ടവനും ദൈവത്തെ പ്രാപിക്കാൻ കഴിയുമെന്നും അതിനെന്നെ ഇങ്ങനെ ഭജിച്ചാൽ മതിയെന്നും അതുവഴി അയാൾക്ക് ശാന്തിയെ പ്രാപിക്കാൻ കഴിയുമെന്നുമാണ് വ്യാഖ്യാനം. ഹേ അർജുന, എന്റെ ഭക്തൻ നശിക്കുന്നില്ലെന്നറിഞ്ഞാലും. അപ്പോൾ അർജുനോട് പറയാണ്, എന്നെ ഭജിക്കുന്നവൻ എന്റെ ഭക്തൻ അവൻ നശിക്കില്ല എന്ന് നീ തിരിച്ചറിയണം. നല്ലൊരു കാര്യമാണ്. 32, അർജുന, സ്ത്രീകളോ വൈശ്യന്മാരോ ശൂദ്രന്മാരോ നീചകുലജാതരോ ആയിരുന്നാലും എന്നെ ഭജിക്കുന്നവർ പരമഗതിയെ പ്രാപിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു, എത്ര മോശപ്പെട്ടവനായാലും അവൻ എന്നെ ഭജിച്ചാൽ അവൻ ഗുണം പിടിക്കും. അടുത്തു പറയുന്നു, അവൻ ശാന്തി പ്രാപിക്കും. 32 പറയുന്നു, അർജുന, ഇനി എന്നെ ഭജിക്കുന്ന ആൾക്കാരെ അത് സ്ത്രീകളായിരുന്നാലും വൈശ്യരായിരുന്നാലും ശൂദ്രരായിരുന്നാലും നീചകുലജാതരായിരുന്നാലും അവർ പരമഗതിയെ പ്രാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ വളരെ നീചന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ, സ്ത്രീകൾ, ഇവരെല്ലാം ഒറ്റ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇതിനെയാണ് അരുൺകുമാർ ചോദ്യം ചെയ്തത്. അപ്പോൾ ഇവിടെല്ലാം എല്ലാവർക്കും പരഗതി പ്രാപിക്കാൻ കഴിയുമെന്നും എല്ലാവർക്കും മോക്ഷം പ്രാപിക്കാൻ കഴിയുമെന്നും എന്റെ സാന്നിധ്യം ഭൂമിയിൽ സകലത്തിലും എല്ലാറ്റിലും എന്റെ സാന്നിധ്യമുണ്ട് എന്നും എനിക്കൊന്നിനോടും പ്രിയമോ ഒന്നിനോടും അകൽച്ചയോ ഇല്ല എന്നും എന്നെ ഭജിക്കുന്നവനിൽ ഞാൻ ഇങ്ങനെ ആക്റ്റീവായി വരുമെന്നുമാണ് മൊത്തത്തിലെ വിവക്ഷ. അതല്ല, നല്ല കാര്യമാണ് കേട്ടോ. പക്ഷെ അതിലെ പ്രശ്നം, ഡീഗ്രേഡ് ചെയ്യപ്പെട്ട കുലത്തെക്കുറിച്ച് പറയുമ്പോൾ, ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ, അധമരായവരെ കുറിച്ച് പറയുമ്പോൾ, വൈശ്യനും ശൂദ്രനും നീചകുലജാതരും
അതിന്റെ കൂടെ തന്നെ ഉന്നത കുലത്തിൽപ്പെട്ട സ്ത്രീകളെ അടക്കം ചേർത്ത് പറയുകയാണ്. ഇവിടെയാണ് അരുൺകുമാർ ഒരു ചോദ്യം ഉന്നയിച്ചത്. ഇനി ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന്റെ അവിവക്ഷ വായിക്കാം. ഭഗവത്ഗീത എം ജെ കെ തമ്പി ആണ് ഇതിന്റെ കമന്ററി എഴുതിയിരിക്കുന്നത്. വിത്ത് എ സ്റ്റഡി ഓൺ ഗീത ബൈ എ ബി മോഹൻ കുമാർ. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സൽ പ്രസ് ആൻഡ് പബ്ലിക്കേഷൻസ്, തിരുവനന്തപുരത്തുള്ള ഒരു ടീം ഇതിന്റെ പബ്ലിക്കേഷൻസ്, യൂണിവേഴ്സൽ പ്രസ് ആൻഡ് പബ്ലിക്കേഷൻ. ആ അതാണ് ഇതിന്റെ സംഭവം, ബാക്കിയൊന്നും ആവശ്യമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഭാവാർത്ഥം പറയാം. അതിൽ പറഞ്ഞിരിക്കുന്ന 32 വിവർത്തനം ഇങ്ങനെയാണ്, അല്ലയോ അർജുന, ആരൊക്കെയാണോ പാപികളുടെ സന്താനങ്ങളായ സ്ത്രീകളും വൈശ്യന്മാരും ശൂദ്രന്മാരുമായി ഭവിക്കുന്നത്, അവർ പോലും പരമാത്മാവായ എന്നെ അനന്യചിത്തയോടെ ഭജിച്ച് ബ്രഹ്മാനുഭവത്തിൽ എത്തിച്ചേരുക ചെയ്യുന്നു. ഇനി അതിന്റെ ഭാവാർത്ഥം പറയുക. പരമാത്മാവ് പറയാണ്, എന്നെ അനന്യചിന്തയോടെ ഭജിച്ചാൽ പാപയോനികളായ സ്ത്രീകൾ വൈശ്യന്മാർ ശൂദ്രന്മാർ പോലും ബ്രഹ്മാനുഭവത്തിൽ എത്തിച്ചേരുന്നു. പാപയോനികളായ സ്ത്രീകൾ, ഈ പാപയോനി പ്രയോഗമാണ് അദ്ദേഹം എടുത്തുപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് പാപയോനികളിൽ നിന്ന് ജനിക്കുന്നവരാണ് സ്ത്രീകളും വൈശ്യന്മാരും ശൂദ്രന്മാരും എന്ന ഒരർത്ഥമാണ് എനിക്ക് തോന്നുന്നത്. ഇത് തെറ്റാണെങ്കിൽ പറയണം കേട്ടോ. ഇനി സ്ത്രീകൾക്ക് പാപയോനി ഉണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ ആ അതിന്റെ ഉദ്ദേശം? വൈശ്യരും അങ്ങനെയാണെങ്കിൽ വൈശ്യരും ശൂദ്രനും പിന്നെ എങ്ങനെ വരുന്നു എനിക്കറിയില്ല. ഏതായാലും അവിടെ ഒരു മനസ്സിലാകലിന്റെ ബുദ്ധിമുട്ട് പൊതുജനങ്ങളായ ഞങ്ങൾക്കുണ്ട്. വൈശ്യരും ശൂദ്രരും അധമരാണെന്ന് പറഞ്ഞാൽ തന്നെ ആ പുസ്തകം പിന്നെ നമുക്ക് ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പ്രയാസമാണ്. മനുസ്മൃതി അതുകൊണ്ടാണ് നമ്മൾ ആരും അംഗീകരിക്കാതെ പോയത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശരിയത്ത് നിയമം നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ മനുസ്മൃതിയും നടപ്പിലാക്കാം. ഇത് രണ്ടും നമുക്ക് നടപ്പിലാക്കാൻ കൊള്ളാത്തത് കൊണ്ടാണ് മനുസ്മൃതിയെ നമ്മൾ ഷെൽഫിൽ അങ്ങ് ഒതുക്കി. എന്റെ ഷെൽഫിലും ഒന്ന് രണ്ട് കോപ്പി ഇരിപ്പുണ്ട്. അത് നമ്മൾ ഷെൽഫിലാക്കി ശരിയത്ത് ഇപ്പൊ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ നിരോധിക്കുന്നതിന് കാരണം, അതിനെ പ്രതിഷേധിക്കുന്നതിന് കാരണം അതും മനുസ്മൃതിയൊക്കെ തത്വത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് മാന്യത കൊടുക്കുന്നില്ലെന്നൊറ്റ കാരണമാണ് ശരീരത്തിൽ കൂടുതൽ പ്രബലമായി നിൽക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല വൈശ്യനെയും ശൂദ്രനെയും കൂടി താഴ്ത്തി കെട്ടുകയും അവർക്കെല്ലാവർക്കും മോക്ഷം പ്രാപിക്കാൻ വകുപ്പുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അത്ര ഗുണകരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അരുൺകുമാർ പറഞ്ഞത് കാര്യമുണ്ടെന്നാണ് എന്റെ നിഗമനം. ഇനി ഞാൻ 33 കൊണ്ടുപോകാം. പുണ്യം ചെയ്ത് ശുദ്ധി നേടുന്ന ബ്രാഹ്മണരും അതുപോലെ അച്യുതാരാധനമായി സ്വധർമ്മമനുഷ്ഠിച്ച് ശുദ്ധി വരുത്തുന്ന രാജർഷിമാരും പരഗതി പ്രാപിക്കുമെന്നെടുത്തു പറയേണ്ടതുണ്ടോ? ജീർണിച്ച് നശിക്കുന്നതും അതുകൊണ്ട് തന്നെ ദുഃഖപ്രദവുമായ ഈ ജഡലോകത്തു വന്നു ചേർന്ന സ്ഥിതിക്ക് നീ ആവശ്യം പരമാത്മാവായ എന്നെ ഭജിക്കുകയാണ് വേണ്ടത്. നല്ല കാര്യ. അതിന്റെ ഭാവാർത്ഥം വായിക്കാം. സ്വഭാവനിയത്നമായ സത്വഗുണത്തിലും തദനുസരണങ്ങളായ കർമ്മങ്ങൾക്കും ജീവിതത്തിൽ പ്രാധാന്യം വന്നവരാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും. അപ്പൊ രണ്ട് ഗ്രൂപ്പിനെ ഇച്ചിരി അങ്ങ് പൊക്കി പിടിച്ചേ. സ്വഭാവേന മനസ്സിന്റെ അടക്കം, ഇന്ദ്രിയങ്ങളുടെ അടക്കം, ഏകാഗ്രത, ശുചിത്വം, ക്ഷമ, നിഷ്കളങ്കത, വസ്തുബോധം, വസ്തുവാനുഭവം, ഈശ്വരബുദ്ധി ഇതൊക്കെ ഉള്ളവരാണ് ബ്രാഹ്മണർ. അപ്പൊ ബ്രാഹ്മണർ ഇച്ചിരി കൂടിയതാണേ. രണ്ട്, ഇവരിൽ സ്വത്വഗുണത്തിനേറ്റവും അധികം പ്രാധാന്യം, ഇവരിൽ സ്വത്വഗുണത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം. ശൗര്യം, തേജസ്, ധൈര്യം, ദാക്ഷിണ്യം, യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുക, ദാനം, ഈശ്വരാനുഭാവം ഇവയൊക്കെ ഉള്ളവരാണ് ക്ഷത്രിയർ. സത്വഗുണവും രജോഗുണവും കൂടിച്ചേർന്നതാണ് ഇവരുടെ ഘടന. ഇവരിൽ ഈശ്വരഭാവത്തിന് പ്രാധാന്യം കൂടി വരും തോറും ഇവർ ഭക്തന്മാരായ രാജർഷിമാരായി മാറുന്നു. ഇപ്പൊ കാര്യങ്ങളേറെക്കുറെ മനസ്സിലായി കാണും. അധമന് പോലും ഗുണം പിടിക്കാൻ വകുപ്പുള്ളപ്പോഴാണോടോ നിനക്ക് വകുപ്പില്ലാത്തത്? ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആയിരിക്കിയാൽ നിനക്ക് ഗുണം പിടിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്.
അധമരായ സ്ത്രീകൾക്കും വൈശ്യർക്കും ശൂദ്രർക്കും വളരെ മോശപ്പെട്ട ജീവിതത്തിൽ ജീവിക്കുന്നവർക്ക് പോലും ഗുണം പിടിക്കാൻ വകുപ്പുണ്ടെങ്കിൽ നിനക്കത്ര അധികം അർജുന എന്നല്ലേ അവിടെ ചോദിക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു പാപയോനി പ്രയോഗം ഭഗവത്ഗീതയിൽ കിടപ്പുണ്ട്. സ്ത്രീകൾ അധമകളാണെന്നും സ്ത്രീകളും വൈശ്യന്മാരും ശൂദ്രന്മാരും വളരെ കുറഞ്ഞവരാണെന്നും ബ്രാഹ്മണരും ക്ഷത്രിയരും കൂടിയവരാണെന്നും പറയുന്ന ഈ ഒരു സംവിധാനം ഉലകത്തിന്റെ പുറത്ത് കൊള്ളാവോ എന്ന് ചോദിച്ചാൽ കൊള്ളില്ലെന്ന് പറയുകയേ നിവർത്തിയുള്ളൂ. അതുകൊണ്ട് സ്ത്രീകളെയും വൈശ്യരെയും ശൂദ്രരെയും ഇത്ര അധപ്പതിച്ച നിലയിൽ ചിത്രീകരിച്ച് കാണുമ്പോൾ അവകൾക്ക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അവകളുടെ വിശദീകരണം ഭംഗിയായി വേദാടിസ്ഥാനത്തിൽ പറഞ്ഞ് പൊതുജനങ്ങളെ പഠിപ്പിക്കുന്നതിന് പകരം അരുണിനെ മൊട്ടത്തലയ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. അയാൾ മൊട്ടയടിക്കുകയോ മുടി വെട്ടാതെ നടക്കുകയോ ചെയ്യട്ടെ, അയാൾ പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ എന്ന് പറയാൻ ശ്രമിക്കുക. എ ബി സി യെയും അതിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. സ്വാമിമാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയും അതിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. തെറി പറയുകയോ ട്രോള് ചെയ്യുകയോ അല്ല വേണ്ടത്, ഭംഗിയായി മറുപടി പറയുകയാണ് വേണ്ടത്. അതാണ് മാന്യന്മാർക്ക് ചേരുന്നത്. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.